അതൊക്കെ രചിച്ച് നോക്കിക്കോ. കോളേജിൽ പോയി വരുമ്പോഴേക്കും ഞാൻ ആള് വേറെ ആയിരിക്കും. അതിനല്ലേ ദിവസവും രണ്ട് സ്പെഷ്യൽ മുട്ട. പിന്നെ ഞാൻ പപ്പുവിനൊരു ജോലി തരട്ടെ? എന്ത് ജോലി? പപ്പുവിന്റെ സൈക്കിൾ ഇരിക്കല്ലേ, ഒന്ന് ടൗൺ വരെ പോവാവോ? ആദ്യം എന്തിനാന്നറിയട്ടെ, എന്നിട്ട് പറയാം പോവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ഇന്ന് പറ്റിയില്ലെങ്കിലേ സാറിന് സൗകര്യമുള്ള ദിവസം എനിക്ക് ആ വള വാങ്ങിച്ചോണ്ട് തരണം. വളയോ? ഏത് വള? ഏത് വളയോ, ഹൈസ്കൂളിന്റെ അവിടെ ആ ജംഗ്ഷനിൽ പോവില്ലേ, അവിടെ കടയില് കുപ്പി വള കിട്ടും കേട്ടോ. രണ്ട് ഡസൺ വാങ്ങിക്കണം. ദാ ഇതാണ് സൈസ്, അര ഡസൺ കറുപ്പ്, അര ഡസൺ പച്ച, അര ഡസൺ കടും ചുമപ്പ്, പിന്നെ അര ഡസൺ പപ്പുവിന് ഇഷ്ടമുള്ള നിറം. ഏത് നിറമാ പപ്പുവിന് ഇഷ്ടം? ദേവിച്ചേച്ചിയുടെ നിറം. ചൊല്ലുവിളി ഉള്ളവനാടാ. ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആണുങ്ങളില്ലാതെ ചെമ്മണി. വയസ്സായെന്ന് ഞാൻ ഓർക്കില്ല. അടുത്ത് വേണ്ടിയൊക്കെ പല്ല് കളയാനും ഈ നാട്ടിൽ ആമ്പിള്ളേരില്ലാഞ്ഞിട്ട് മനുഷ്യൻ കുളിക്കുന്ന കടയിലാണോടാ ഈ വൃത്തിയൊക്കെ ജീവപ്രാണിയൊക്കെ ഇറക്കുന്നത്? ഇല്ലമ്മേ, മനുഷ്യനും ഒരു ജീവപ്രാണിയാ. നിന്റെ ഒരു തത്വം പറച്ചിലും നിന്റെ അങ്ങിരിക്കുന്ന വല്യമ്മ. അല്ല, നിങ്ങൾ ചെറുപ്പക്കാരിയ. എന്റെ അമ്പാനേ, 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 നിർത്തി 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 നിർത്താൻ നിർത്ത എന്റെ അമ്പാനേ, നിർത്തി പറയണത് കേൾക്കും. പിന്നെ പിന്നെ കഷ്ടകാലത്തിന് സൈക്കിൾ മുട്ടാനും ചാവും. അങ്ങ് വായനശാലിക്ക എന്ത് ചെയ്യാം, പൊട്ടനും ചെട്ടി ചത്തും, ചെട്ടിക്ക് ദൈവം ചത്തും, അതുകൊണ്ട് അമ്പാന് വായന ചത്തും. ആ ചിരിച്ചോ ചിരിച്ചോ, ഒച്ചമ്മണി എന്ത് പറഞ്ഞാലും അമ്പാന് തമാശയാ. അമ്പാനെ, വായന മുട്ടാ ജ്ഞാനം, ജ്ഞാനം മുട്ടാ പ്രാന്തെന്ന ചാത്രം. എഴുത്തും വായന അറിയാതെ വരുമ്പോഴേ ഇങ്ങനെ ഒരുപാട് ചാത്രങ്ങൾ തോന്നും. നീ പോടാ. മാധവി ഒന്നുകളെ ഞാൻ അങ്ങനെ നില്ല. അമ്പാനെ കൈ കാശു വല്ലോ ഉണ്ടോ? അമ്പാനെ ഉണ്ടെങ്കിൽ ഉണ്ട് പൊന്നും എന്നാ എത്താരുന്നില്ല. എന്റെ അമ്പാനെ, അമ്പാനെ ഒച്ചമണിക്ക് കാശ് മേണിക്കാൻ അമ്പാനോടല്ല പിന്നെ ആരോട് ചോദിക്കാം? ആ ഹാ തന്നില്ലല്ലോ. ആ എന്റെ അമ്പാൻ. ആ വല്ലപ്പോഴും ഒക്കെ ഒളിച്ചും പാത്തും പൊടി മേടിക്കാൻ കൊച്ചമ്മണി വേണം. 10 പൈസ ചോദിച്ചാലുള്ളൊരു പവർ. ഓ വാങ്ങിച്ചോ. രാവിലത്തെ പവർ കണ്ടപ്പോ തോന്നി അടുത്തെങ്ങും വാങ്ങിച്ചേരാൻ സൗകര്യം കാണില്ല. ഇപ്പോഴെന്റെ നല്ല ബുദ്ധി തോന്നിയത്? ഇനിയിപ്പോ വളയിടാത്തോണ്ട് ഉറങ്ങാതിരിക്കണ്ടെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അതിലത്തെ ഭാഗ്യം കിട്ടോ. യോഗം വേണമെടാ യോഗം, അല്ലാതെ കരഞ്ഞിട്ട് എന്ത് കാര്യം? ഡേയ് പപ്പു,
ഏ ഒന്നുമില്ല. അല്ല എങ്ങനെ ഇതിന്റെ ഒരു സംഗതി എന്ന് അറിഞ്ഞാ തിരക്കിട്ടില്ലായിരുന്നു. എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കണ്ടേ? സാറിപ്പോ എന്തോ ഒരു പൊതു കൊണ്ട് കൊടുത്തല്ലോ, എന്തായിരുന്നത്? അല്ല അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം, മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ അങ്ങ് ദേഷ്യപ്പെടാതന്നെ. അങ്ങനെ ആ പെമ്പിള്ളാർ അല്ലാതെ പപ്പുവിനെ പോലെ തെക്ക് വടക്ക് നടക്കുകയാണോ? എന്താ പപ്പു ഇത്? ഒന്നുമില്ല. എന്താ ഒന്നുമില്ലേ? ഡേ ഉള്ളത് പറഞ്ഞു. ആരുമായിട്ട് അടിപിടി കൂടിയത്? അടിപിടി കൂടിയിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ഇത്? കാറ്റടിച്ചങ്ങ് മുറിഞ്ഞുപോയോ? ഇത് ഇതിന് നഖം കൊണ്ട് മുറിഞ്ഞതാ. നഖം കൊണ്ട് മുറിഞ്ഞ എങ്ങനെ? എന്തിനാ പപ്പു കള്ളം പറയുന്നത്? പപ്പു ഇപ്പോഴും കൊച്ചുകുട്ടിയാണോ? ഒന്നുമില്ലന്നേ. Thank you.
വന്നല്ലോ. പപ്പുസേ, ആ ബ്ലൗസ് നിങ്ങടുത്ത്. ഏത് ബ്ലൗസ്? ദയാ മഞ്ഞ ബ്ലൗസ്. നല്ല കുട്ടിയല്ലേ, ഒന്ന് എടുക്ക് പപ്പൂസേ. ഓ, വെളിച്ചം പറയാതെ മാറി നിൽക്ക് പപ്പൂസേ. ആവശ്യത്തിനുള്ള വെളിച്ചൊക്കെ എവിടെ ഉണ്ട്? ഇനിയും കണ്ണു കാണുന്നില്ലേ? ഒരു കണ്ണട വാങ്ങി ഫിറ്റ് ചെയ്യും. ഞാനൊരു കണ്ണട വെച്ചാൽ എങ്ങനെ ഇരിക്കും? ചന്തമായിരിക്കും. ഒരിടത്തിലെ പാവലന് നോക്കൂത്തി വെച്ച പോലെ ഇരിക്കും. അയ്യാ അയ്യാ. ഒന്ന് മാറി നിൽക്ക് പപ്പൂസേ. പപ്പൂസേ, ആ സൈഡിലോട്ട് മാറി നിൽക്കാൻ. വെറുതെ എന്റെ ജോലി മുടക്കരുത്. ഞാൻ ഈ മെഷീൻ ചവിട്ടുന്ന ഇങ്ങനെ പഠിക്കുകയായിരുന്നു. ഞാൻ എത്ര കാലമായി രേച്ചിയോട് പറയുന്നു എന്നെ ഒന്ന് തയ്യൽ പഠിപ്പിച്ചേക്കണമെന്ന്. തയ്യൽ പഠിച്ചിട്ട് എന്തിനാ ടെയ്ലർ ഷോപ്പ് തുടങ്ങാൻ പോകുന്നു? ചിരിക്കൊന്നും വേണ്ട. ചെറുപ്പത്തിലെ എന്റെ ആശ ആരാകാനായിരുന്നു അറിയാമോ? ഒരു തയ്യൽക്കാരനാവാൻ. ചെറുപ്പത്തിലോ? അപ്പൊ ഇപ്പോഴോ? ഇപ്പഴാരാകാൻ ആശ? Ha 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 ha